الحياة وأني للذاتها أرتوي. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയം അത് വളരെ അമൂല്യമാണ്. മഹാനായ ഹസ്സനുൽ ബസ്വരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഷയിൽ ചില ആളുകളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ദീനാറുകളെയും ദിർഹമുകളെയും സ്നേഹിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ദീനാറുകളും ദിർഹമുകളും വാരിക്കൂട്ടുന്നതിനേക്കാൾ, ദീനാറുകളും ദിർഹമുകളും സമ്പാദിക്കുന്നതിനേക്കാൾ, അതിൽ ശ്രദ്ധ ചെലുത്തുന്നതിനേക്കാൾ ജാഗ്രതയോടെ സമയത്തെ, അല്ലെങ്കിൽ സമയവുമായി ബന്ധപ്പെട്ട ആരാധനകളിൽ ശ്രദ്ധിക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, രാത്രിയും പകലും ഇരുളും വെളിച്ചവും തണുപ്പും ചൂടും വെയിലും ഒക്കെ നിനക്കു വേണ്ടി പണിയെടുക്കുകയാണ്. അള്ളാഹു അതൊക്കെയും നിനക്കു വേണ്ടി പണിയെടുക്കാൻ സൃഷ്ടിച്ചതുമാണ്. പക്ഷേ ആ സമയത്ത് നീ കർമ്മങ്ങളിൽ ഏർപ്പെടാതെ നടന്നാൽ, ചൂട് സമയത്തും തണുപ്പ് സമയത്തും രാത്രിയിലും പകലിലും വെയിലത്തും അതുപോലെ തന്നെ നമുക്ക് തണലിലുമൊക്കെ നാം ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്യാതെ നാം അലസമായി അലക്ഷ്യമായി ലക്ഷ്യങ്ങളില്ലാത്ത ഒരവസ്ഥയിൽ നാം നടന്നു കഴിഞ്ഞാൽ, അത് നമുക്ക് വേണ്ടി ജോലിയെടുക്കുന്ന ഈ കാലാവസ്ഥയോട് അല്ലെങ്കിൽ കാലത്തോട് കാണിക്കുന്ന അക്രമവുമാണ് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ നമ്മെ പഠിപ്പിക്കുകയാണ്. സമയം നമുക്കറിയാം, വാളാണ്. ആ വാള് നീ വെട്ടിയില്ലെങ്കിൽ, അതുകൊണ്ട് നീ വെട്ടിയില്ലെങ്കിൽ അത് നിന്നെ വെട്ടുമെന്ന് ഒരു അറബി കവിതയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമുക്ക് പല ഘട്ടങ്ങളും പല സമയവും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നു. ഇന്നലെ, ഇന്ന്, നാളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, മനിസ്തവ യൗമാഹു ഫഹുവ മഖ്ബൂൻ, രണ്ട് ദിവസവും ഒരുപോലെയാണെങ്കിൽ നീ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്നലെയും ഇന്നും ഒരുപോലെയാണ് എങ്കിൽ, ഇന്നലത്തെ ദിവസം പോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം എങ്കിൽ നീ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. വമൻ കാന ആഖിറു യൗമിഹി ഷറൻ ഫഹുവ മൽഊൻ, ഇന്നലത്തെക്കാൾ ഇന്നത്തെ ദിവസം മോശമാണെങ്കിൽ നീ ശപിക്കപ്പെട്ടവനാണ്. ഇന്നലെയും ഇന്നും ഒരുപോലെയാണെങ്കിൽ നീ വഞ്ചിക്കപ്പെട്ടു. ഇനി അതല്ല, ഇന്നലത്തെക്കാൾ മോശമാണ് ഇന്നത്തെ ദിവസമെങ്കിൽ നീ ശപിക്കപ്പെട്ടവനാണ്. വമല്ലം യകുൻ അല സിയാദത്തി ഫഹുവ ഫിൻ നുഖ്സാൻ, ഇന്നലത്തെക്കാൾ ഇന്ന് നിനക്ക് കൂടുതൽ അമലൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നീ ന്യൂനതയുള്ളവനായി. വമൻ കാന ഫിൻ നുഖ്സാനി ഫൽ മൗത്തു ഖൈറുൽ ലഹു, ആരെങ്കിലും ന്യൂനതയുള്ളവനായാൽ അവന് മരണം അഭികാമ്യമാണ് എന്ന് പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലെയും ഇന്നും നാം പരിശോധിക്കുക. ഇന്ന് രാത്രി നാം കിടന്നുറങ്ങുമ്പോൾ ഇന്നലത്തെ ദിവസവും ഇന്നത്തെ ദിവസവും ഒരുപോലെയാണ്. ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഒരുപോലെ, പാപങ്ങളുടെ വിഷയത്തിൽ ഒരുപോലെ. ഒന്നാലോചിക്കുക,
നാം എത്ര വഞ്ചിക്കപ്പെട്ടവനാണ്. ഇന്നലത്തെക്കാൾ ഇന്ന് അമലുകൾ കുറഞ്ഞുപോയി, അല്ലെങ്കിൽ ഇന്നലത്തെക്കാൾ തിന്മകൾ ഇന്ന് വർദ്ധിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവനായി മാറുന്നു. ഇന്നലത്തെക്കാൾ അമലുകൾ ഇന്ന് കൂടുന്നില്ല എങ്കിൽ, വർധനവില്ല എങ്കിൽ, വർധനവില്ലാത്തത് ന്യൂനതയുള്ളതാണ്, കുറവുള്ളതാണ്, അതിനെന്തോ പ്രശ്നമുള്ളതാണ്. ആ പ്രശ്നമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിനി ജീവിച്ചിരിക്കുന്നത് തന്നെ അവൻ്റെ സ്വത്വബോധത്തോടുള്ള അക്രമമാണ്. അതുകൊണ്ട് മരണമാണ് അവൻ അഭികാമ്യമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങൾ വരുമ്പോഴും നാം ആ ജീവിതത്തെ ഇന്നലത്തെക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ഇബാദത്തെടുക്കാൻ നമുക്ക് കഴിയണം. തിന്മയാണെങ്കിൽ ഇന്നലത്തെക്കാൾ ഒന്നുകൂടി കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് ശ്രമം ഉണ്ടാകണം. പലരും പറയാറുണ്ട് സമയത്തെ കൊല്ലുന്നു എന്ന്. എങ്ങനെയാണ് സമയത്തെ കൊല്ലുക? സമയം നമ്മുടെ ജീവിതത്തിൽ നാമുമായി ബന്ധപ്പെട്ട് തൊട്ടുരുമി നിൽക്കുന്നതാണ്. സമയത്തെ എങ്ങനെ കൊല്ലാൻ കഴിയും? സമയം കൊല്ലുക എന്നതിനപ്പുറത്ത് അതൊരാത്മഹത്യയാണ് എന്ന് മനസ്സിലാക്കുക. അഥവാ നാം നമ്മെ തന്നെ കൊന്നിരിക്കുന്നു. സമയത്തെ കൊല്ലാൻ നമുക്ക് കഴിയില്ല, കാരണം അത് കഴിഞ്ഞ് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, സമയമൊരു വാളാണ്. ആ വാളുകൊണ്ട് നാം കൊല്ലേണ്ടത് കൊന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടേണ്ടത് നാം വെട്ടിയില്ല എങ്കിൽ, ആ വാള് നമ്മെ വെട്ടുന്നു. അഥവാ സമയം കൊല്ലുന്നതിനപ്പുറത്ത് സ്വയം ഹത്യ നടത്തി, ആത്മഹത്യയിലൂടെ നാം നമ്മുടെ സമയത്തെ ഇല്ലാതാക്കുകയാണ് എന്നൊരു തിരിച്ചറിവുണ്ടാവുക. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളെയും ഓരോ സമയത്തെയും അവർ ക്രമീകരിക്കുകയും അവർ അതിനെ ഫലപ്രദമാക്കി എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സമയത്തെ സൂക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.